ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ സെഷൻ. ഇലക്ട്രീഷ്യന്റെ 9th ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെൽസ് ആൻഡ് ബാറ്ററി. എന്താണ് സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെൽസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് ആണ്. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് ആണ്. നമുക്കവിടെ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സെല്ല് കൺസിഡർ ചെയ്യാൻ നേരത്ത് സെല്ലില് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഈ രണ്ട് ഇലക്ട്രോഡ്സ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ടാവുക ഒരു ഇലക്ട്രോലൈറ്റ് ഒരു സൊല്യൂഷനിലായിരിക്കും. ഓക്കെ, ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ നമ്മൾ രണ്ട് ഇലക്ട്രോഡ്സ് എന്ത് ചെയ്തേക്കായിരിക്കും, ഡിപ്പ് ചെയ്തിരിക്കുകയായിരിക്കും. ഇനി ഈ ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ടായിരിക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു വോൾട്ടേജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി യൂഷ്വലി നമ്മൾ സെല്ല് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡ്രൈ സെൽസും ഉണ്ട്, അതുപോലെ തന്നെ വെറ്റ് സെൽസും ഉണ്ട്. ഡ്രൈ സെൽസ് എന്ന് പറയുമ്പോൾ, ഡ്രൈ സെൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ജെൽ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പേസ്റ്റ് ടൈപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇതിന്റെ ഒരു പൊസിഷൻ, നമ്മൾ എങ്ങനെ ഈ ഒരു സെല്ല് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു പൊസിഷൻ പ്രശ്നം ഉണ്ടാവില്ല. നമുക്കിപ്പോ ജെൽ അല്ലെങ്കിൽ പേസ്റ്റ് ആണ്, അതുകൊണ്ട് അതൊരു സെമി സീൽഡ് ആയിരിക്കും. അത് കൂടാണ്ട് അതിന്റെ പൊസിഷൻ എന്താണ്, പൊസിഷൻ ഏത് പൊസിഷനിലും നമുക്ക് ഈ സെല്ല് കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വെറ്റ് സെൽ എന്ന് പറയുമ്പോൾ, വെറ്റ് സെല്ലില് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, ലിക്വിഡ് ഫോമിലുള്ള, ഓക്കെ, ലിക്വിഡ് ഫോമിലുള്ള ഇലക്ട്രോലൈറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാണ്ട് ഇത് എപ്പോഴും നമ്മളിങ്ങനെ അപ്രൈറ്റ് പൊസിഷനിൽ, പൊങ്ങി ഇങ്ങനെ നിൽക്കുന്ന പൊസിഷനിൽ വേണം വെറ്റ് സെൽസ് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലെഡ് ആസിഡ് സെല്ലൊക്കെ വെറ്റ് സെല്ലിന് എക്സാമ്പിൾ ആണ്. ഇനി ഇതിന്റെ റീചാർജബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് റീചാർജബിൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കി സെൽസിന് നമുക്ക് പ്രൈമറി സെൽസ് എന്നും സെക്കൻഡറി സെൽസ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതില് പ്രൈമറി സെൽസ് എന്ന് പറയുമ്പോൾ അത് നോട്ട് റീചാർജബിൾ ആണ്, റീചാർജ് ചെയ്യാൻ പറ്റില്ല. വൺസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പുതിയ ഒരു സെല്ല് ഉപയോഗിച്ച് അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതാണ് ഒരു പ്രൈമറി സെൽ. എക്സാമ്പിളുകൾ പഠിച്ചു വെക്കണം. ഒരു വോൾട്ടൈറ്റ് സെല്ല്, അതുപോലെ കാർബൺ സിങ്ക് അഥവാ ലെക്ലാഞ്ചേ സെല്ല്, ഡ്രൈ സെല്ല്, ആൽക്ലീൻ സെല്ല്, ഡാനിയൽ സെല്ല്, അതുപോലെ സിൽവർ ഓക്സൈഡ്, ഓക്കെ, സിൽവർ ഓക്സൈഡ് സെല്ല്, അതുപോലെ ലിഥിയം സെല്ല്, ഇതൊക്കെ മെർക്കുറി സെല്ല്, ഇതൊക്കെ ഈ പറയുന്ന പോലെ പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഏതൊരു സെല്ല് പഠിക്കാൻ നേരത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോയിന്റുകൾ, അവിടുത്തെ ഇലക്ട്രോഡ്സ് ഏതൊക്കെയാണ്, അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ഏതാണ്, അവിടുത്തെ വോൾട്ടേജ്, അതായത് ചിലപ്പോൾ ഫുള്ളി ചാർജ് ആയി കഴിയുമ്പോഴുള്ള വോൾട്ടേജ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുള്ളി ചാർജ്ഡ് കണ്ടീഷനിലെ വോൾട്ടേജും ഇത് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള വോൾട്ടേജ് നമ്മൾ പഠിച്ചു വെക്കണം. കൂടാണ്ട് നമ്മൾ വേറെ അഡീഷണൽ എന്തെങ്കിലും ഒരു എലമെന്റ്, ഉദാഹരണമായി ഒരു മാംഗനീസ് ഡയോക്സൈഡ് പോലുള്ള ഒരു ഡീപോളറൈസറോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ എന്താണ്, അതിന്റെ ഫങ്ഷൻ എന്താണ്. ഓക്കെ, ഈ ഇലക്ട്രോഡ്സ് പഠിക്കുമ്പോൾ അതിനെ നമ്മൾ കാഥോഡ് ഏതാണ്, അതുപോലെ ആനോഡ് ഏതാണ് എന്നുള്ള രീതി കൂടി, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ കാഥോഡായിട്ട് കണക്ട് ചെയ്യുന്നത്, ഏതാണ് നമ്മൾ ആനോഡായിട്ട് കണക്ട് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഏതൊരു സെല്ല് പഠിക്കാൻ നേരത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഒരു ഇലക്ട്രീഷ്യൻ എക്സാം പോലുള്ള ബേസ് ലെവൽ എക്സാമുകൾക്ക് നമുക്ക് അത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളൂ. ഒരു വോൾട്ടൈറ്റ് സെല്ല് നമ്മൾ കൺസിഡർ ചെയ്താൽ, വോൾട്ടൈറ്റ് സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് ആരൊക്കെയായിരിക്കും, കോപ്പറും യൂസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ സിങ്കും യൂസ് ചെയ്യും. സിങ്ക് നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആരായിരിക്കും, പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പറിനെ ആയിരിക്കും. അപ്പോൾ കോപ്പർ പോസിറ്റീവും സിങ്ക് ആണ് നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡ്. ഓക്കെ, അപ്പൊ ഈ പോസിറ്റീവ് ഇലക്ട്രോഡിനെ നമുക്ക് കോപ്പർ അഥവാ കാഥോഡ് ആയിട്ട് പറയാം. നെഗറ്റീവ് ഇലക്ട്രോഡിനെ നമുക്ക് എന്താണ്, സിങ്ക് ആണ് നമ്മളിവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അതുകൂടി ഓർത്തിരിക്കുക കേട്ടോ, കാഥോഡ് എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോഡും ആനോഡ് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡും ആണ്. ഇനി ഒരു വോൾട്ടൈക് സെല്ലിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്, ഏതാണ്, H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് ആണ് ഒരു വോൾട്ടൈക് സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ലെക്ലാഞ്ചേ സെല്ലാണ്. ലെക്ലാഞ്ചേ സെല്ലിന്റെ മറ്റൊരു പേരാണ് കാർബൺ സിങ്ക്
സെൽ എന്നും നമുക്ക് വിളിക്കാം. അപ്പൊ അതിന് കാരണം എന്താണ്? കാർബണും സിങ്കും ആണ് നമ്മൾ കാഥോഡും ആനോഡും ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഇലക്ട്രോഡ്സ്. ഓക്കെ, കാർബണും സിങ്കും ഉണ്ട്. അതിൽ സിങ്ക് ആയിരിക്കും നമ്മുടെ ആര്, നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിങ്ക് ആയിരിക്കും. അപ്പൊ ഉറപ്പായിട്ടും പോസിറ്റീവ് ഇലക്ട്രോഡ് ആരായിരിക്കും? പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബണിനെ ആയിരിക്കും. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ ഒരു ലക്ലാഞ്ചി സെല്ലിൽ യൂസ് ചെയ്യുന്നത് ആരെയാണ്? അമോണിയം ക്ലോറൈഡ് അഥവാ NH4Cl-നെയാണ് ഒരു ലക്ലാഞ്ചി സെല്ലിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് അതായത് നമ്മൾ കാർബൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആളിനെ നമ്മളൊരു പൊറസ് ഗ്ലാസ് മെറ്റീരിയലിന്റെ അകത്താണ് വെച്ചിട്ടുള്ളത്. ഈ മെറ്റീരിയൽ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മാംഗനീസ് ഡയോക്സൈഡ് ആണ് അഥവാ ഡീപോളറൈസർ ആണ് ഈ മാംഗനീസ് ഡയോക്സൈഡ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് എന്തിനാണ് മാംഗനീസ് ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ ആക്ഷൻ അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിനകത്ത് ഹൈഡ്രജൻ ബബിൾസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഹൈഡ്രജൻ ബബിൾസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡീപോളറൈസർ ആയിട്ട് മാംഗനീസ് ഡയോക്സൈഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മാംഗനീസ് ഡയോക്സൈഡും അതുപോലെ കാർബണും ആണ്, അതായത് കാർബൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോസിറ്റീവ് ഇലക്ട്രോഡ് ആണെന്ന് പറഞ്ഞു, കാർബൺ ആണ് നമ്മുടെ കാഥോഡ്, ആനോഡായിട്ട് നമ്മൾ സിങ്കിനെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഡ്രൈ സെൽ. ഡ്രൈ സെല്ലില് നമ്മളിവിടെ സിങ്ക് ആണ് നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡായിട്ട് പറയുന്നത്, കാർബൺ ആണ് നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോഡ്. തൊട്ട് മുമ്പ് നമ്മൾ ലെക്ലാഞ്ചിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ലെക്ലാഞ്ചിയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാർബൺ ആണ് പോസിറ്റീവ് ഇലക്ട്രോഡ്, ഇനി സിങ്ക് ആണ് എന്ത് ഇവിടുത്തെ നെഗറ്റീവ് ഇലക്ട്രോഡ്, അഥവാ കാർബൺ ആണ് നമ്മുടെ കാഥോഡായിട്ട് പറയുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് കാഥോഡാണ്, നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് സിങ്ക് യൂസ് ചെയ്തു, ദാറ്റ് ഈസ് അവർ ആനോഡ്. ഇനി ഡ്രൈ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്, ഡ്രൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പേസ്റ്റ് രൂപത്തിലാണ് ആ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുക. ഏതാണ്? അമോണിയം ക്ലോറൈഡ്, കാർബൺ, മാംഗനീസ് ഡയോക്സൈഡ് ഇവരുടെ ഒരു മിശ്രിതമാണ് നമ്മൾ എന്ത് ഡ്രൈ സെല്ലില് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റാൻഡേർഡ് സൈസുകൾ നോക്കുകയാണെങ്കിൽ AA, C, D ടൈപ്പ് ആണ് ഡ്രൈ സെല്ലിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. അതിലൊരു ഡി ടൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു നോർമൽ ഡ്രൈ സെല്ല് കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ ഒരു നോർമൽ അല്ലെങ്കിൽ ആവറേജ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 volt ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡ്രൈ സെല്ലിന്റെ നോമിനൽ വോൾട്ടേജ്. അടുത്തത് ആൽക്കലൈൻ സെല്ലാണ്. ആൽക്കലൈൻ സെല്ലില് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സില് നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിങ്ക്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി നമ്മൾ മജോറിറ്റി സ്ഥലത്തും നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്തത് ആരെ തന്നെയാണ്? സിങ്കിനെ തന്നെയാണ്. ഇനി കാഥോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആരാണ്? മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഇതിന് ഇത് ഡിപ്പ് ചെയ്തിട്ടുള്ള ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ KOH. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഒരു ആൽക്കലൈൻ സെല്ലില് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കപ്പാസിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 1.5 volt ആയിരിക്കും. ഇനി ആംബിയർ അവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്രോക്സ് എത്രയായിരിക്കും? 3.5 ആയിരിക്കും. ഒരു ഡ്രൈ സെല്ലിനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് കപ്പാസിറ്റി കൂടുതലാണ്, അതുപോലെ ബെറ്റർ ലൈഫും ആണ്. അടുത്തത് പറയുന്നത് ഒരു ലിഥിയം സെല്ലാണ്. ലിഥിയം സെല്ലും ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ആണ്. അതിന്റെ ഒരു സെൽ വോൾട്ടേജ് റേഞ്ച് എത്ര വരും? 2.5 volt മുതൽ 3.6 volt വരെയാണ് ഒരു ലിഥിയം സെല്ലിൽ വരുന്ന വോൾട്ടേജസ്. കൂടാണ്ട് നമുക്ക് നോക്കേണ്ടതാണ് മെർക്കുറി സെൽസും അഥവാ അതുപോലെ തന്നെ സിൽവർ ഓക്സൈഡ് സെൽസും. മെർക്കുറി സെൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജിറ്റൽ വാച്ചില്, കാൽക്കുലേറ്ററില്, അതുപോലെ ഹിയറിംഗ് എയ്ഡില്, ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ വാച്ചിലും കാൽക്കുലേറ്ററിലും നമുക്ക് മെർക്കുറി സെൽസ് യൂസ് ചെയ്യാം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ ഇനി ആൽക്കലൈൻ ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ കാഥോഡും ആനോഡും ആയിട്ട് യൂസ് ചെയ്യുന്നത്, കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത് മെർക്കുറി ഓക്സൈഡും ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് സിങ്കും ആയിരിക്കും.
ഇനി ഒരു സിൽവർ ഓക്സൈഡ് സെൽ എന്ന് പറയുമ്പോൾ അത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഹിയറിംഗ് എയ്ഡിൽ, ഹിയറിംഗ് എയ്ഡിലാണ് യൂസ് ചെയ്യാം. മെർക്കുറി സെല്ലും യൂസ് ചെയ്യാം, ബട്ട് വെയിറ്റ് കുറേ കൂടി കുറവായതുകൊണ്ട് ഹിയറിംഗ് എയ്ഡാണ്, അല്ല ഹിയറിംഗ് എയ്ഡിൽ നമുക്ക് സിൽവർ ഓക്സൈഡ് സെൽ യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇലക്ട്രോണിക് വാച്ചസിൽ, ഓക്കെ ഇലക്ട്രോണിക് വാച്ചസിലും നമുക്ക് ഈ പറയുന്ന പോലെ സിൽവർ ഓക്സൈഡ് സെൽ യൂസ് ചെയ്യാം. ഇതിന്റെ ഒരു ഹയർ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 1.5 വോൾട്ട് ആയിരിക്കും. ഇവിടെയും ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് ഇനി ആൽക്കലൈൻ യൂസ് ചെയ്യാം. പിന്നെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സിൽവർ ഓക്സൈഡും, നെഗറ്റീവ് ഇലക്ട്രോഡ് ആരായിരിക്കും? സിങ്കും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി സെൽസ്, സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞാൽ അത് റീചാർജബിൾ സെൽസ് ആണ്. നമ്മൾ ചാർജ് ചെയ്യുന്ന ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്യാൻ പറ്റും. ഇതൊരു സ്റ്റോറേജ് സെൽ അല്ലെങ്കിൽ അക്യൂമുലേറ്റർ എന്ന് പറയാം. മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് ലെഡ് ആസിഡ് സെല്ലും നിക്കൽ അയൺ സെല്ലും ആണ്. പി എസ് സിയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക് ആണ് ലെഡ് ആസിഡ് സെൽ. സെല്ലുകളിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലെഡ് ആസിഡ് സെല്ലിൽ നിന്നാണ്. അപ്പോൾ ലെഡ് ആസിഡ് സെല്ലില് നമുക്കറിയാം രണ്ട് ഇലക്ട്രോഡ് ഉണ്ടാവും അല്ലെ. അതിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കിയാൽ പോസിറ്റീവ് എന്ന് എഴുതുമ്പോൾ തന്നെ പി യു ഒ യു ഉണ്ട് അല്ലെ. ലെഡ് പെറോക്സൈഡ് ആണ്, നോക്കിയാൽ പിയും ഒയും ഉണ്ട്. ലെഡ് പെറോക്സൈഡ് ആണ് നമ്മൾ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് സിംപ്ലി ലെഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ സ്പോഞ്ചി ലെഡ് ആണ്, നമ്മൾ സ്പോഞ്ചി ലെഡ് ആണ് നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ഡിപ്പ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഈ സൾഫ്യൂരിക് ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 1.28 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എന്താ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഫുള്ളി ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലെഡ് ആസിഡ് സെല്ല് ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ ആ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2.1 മുതൽ 2.6 വോൾട്ട് ആണ് ലെഡ് ആസിഡ് സെല്ലിന്റെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് ഫുള്ളി ചാർജ്ഡ് ആയി കഴിയുമ്പോൾ. ഇനി ഇത് ഡിസ്ചാർജ് ചെയ്ത് കഴിയുന്ന സമയത്ത്, ഫുള്ളി ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വോൾട്ടേജ് 1.8 വോൾട്ട് വരെ പോകും. ആ 1.8 താഴെ പോകാൻ പാടില്ല. അതിനു മുന്നേ നമ്മൾ അത് എന്ത് ചെയ്യണം? വീണ്ടും ചാർജ് ചെയ്യണം. അതുപോലെ കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ ഈ 1.28 എന്ന് പറയുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയിലോട്ട് പോകും? 1.18 എന്ന് പറയുന്ന സ്പെസിഫിക് ഗ്രാവിറ്റിയിലോട്ട് അത് കുറഞ്ഞു പോകും. ഓക്കെ, അതും ഒരു ലെഡ് ആസിഡ് സെല്ലിന്റെ അതും പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്രയായിരിക്കും ഈ വാല്യൂ പോകുന്നത്? ഇനി ഈ ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയും. അതെന്തിനു വേണ്ടിയാ യൂസ് ചെയ്യണേ? മെഷർ സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ആണ് ഹൈഡ്രോമീറ്റർ. പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ലെഡ് ആസിഡ് സെല്ലൊക്കെ നമ്മൾ കാറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഏതൊരു സെല്ലിന്റെയും കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിന്റെ അത് യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സിന്റെ സൈസ്, എത്ര നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഉണ്ട്, അവിടുത്തെ ആക്റ്റീവ് മെറ്റീരിയൽ അതായത് കാഥോഡും ആനോഡും, പിന്നെ അതുപോലെ അവിടുത്തെ ഇലക്ട്രോലൈറ്റിന്റെ സ്ട്രെങ്ത് അഥവാ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രത്തോളമാണ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഏതൊരു സെല്ലിന്റെയും കപ്പാസിറ്റി നമുക്ക് പറയാൻ പറ്റുക. ഇപ്പോ 9 പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ ഏതെങ്കിലും ഇപ്പൊ ലെഡ് ആസിഡ് സെല്ലിൽ 9 പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 4 പ്ലേറ്റ്സ് പോസിറ്റീവ് പ്ലേറ്റും 5 പ്ലേറ്റ് എന്തായിരിക്കും? നെഗറ്റീവ് പ്ലേറ്റ്സും ആയിരിക്കും. അതായത് എപ്പോഴും ഒരു നെഗറ്റീവ് പ്ലേറ്റ് എക്സ്ട്രാ ആയിരിക്കും. ഇവർ രണ്ടുപേരും ഒരേ നമ്പർ ആയിരിക്കില്ല. ഇയാളെ അപേക്ഷിച്ച്, പോസിറ്റീവ് പ്ലേറ്റിനെ അപേക്ഷിച്ച് ഒരു പ്ലേറ്റ് കൂടുതലായിരിക്കും. അത് പി എസ് സി ചോദിച്ചിട്ടുള്ള കേസാണ്. ഇനി ഓരോ പോസിറ്റീവ് നെഗറ്റീവ് അതായത് പി ബി ഒ ടു പി ബി ക്ക് അക്രോസ് അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നുണ്ടോ, ഒരു സെപ്പറേറ്റർ നമ്മൾ വെച്ചിട്ടുണ്ടാവും. സെപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു പോറസ് വുഡ് അല്ലെങ്കിൽ ഒരു റബ്ബർ മെറ്റീരിയൽ. അതെന്തിനാന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും തമ്മിൽ ഡയറക്റ്റ് ഷോർട്ട് ആവാണ്ടിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഒരു സെപ്പറേറ്റർ വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് നിക്കൽ അയൺ സെല്ലാണ്. നിക്കൽ അയൺ സെല്ലില് പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നിക്കലും നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അയണും ആയിരിക്കും. ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ആരാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH ആണ്. ഫുള്ളി ചാർജ് ആയി കഴിയുന്ന സമയത്ത് ഒരു നിക്കൽ അയണിന്റെ ഫുള്ളി ചാർജ്ഡ് വോൾട്ടേജ് 1.5 വോൾട്ടും, ഇനി അത് ഡിസ്ചാർജ് ചെയ്ത് കഴിയും, കംപ്ലീറ്റ് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വോൾട്ടേജ് എത്രയായിരിക്കും? 1.15 വോൾട്ടിലോട്ട് പോകും. അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യേണ്ടി വരും. ഇനി രണ്ട് ടേംസ് ആണ് ആംപിയർ അവറും അഥവാ
അതുപോലെ തന്നെ വാട്ട് അവറും. അപ്പൊ നമ്മൾ ഇത് എഫിഷ്യൻസി ഒക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് റേറ്റിംഗ്സ് ആണ് കേട്ടോ, ആംബിയർ അവർ എഫിഷ്യൻസി, വാട്ട് അവർ എഫിഷ്യൻസി ഉണ്ട്. ആംബിയർ അവർ എഫിഷ്യൻസിയിൽ നമ്മൾ പറയുന്ന മെഷർമെന്റ് ബേസ്ഡ് ഓൺ ദി ചാർജും, വാട്ട് അവർ പറയുമ്പോൾ വാട്ട് അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻ ടേംസ് ഓഫ് എനർജി ആണ് നമ്മൾ അതിന്റെ മെഷർമെന്റ് പറയുന്നത്. അപ്പോ ഏതൊരു എന്താ പറയാ സെൽ അല്ലെങ്കിൽ ബാറ്ററി നമ്മൾ കൺസിഡർ ചെയ്താലും അവർക്ക് രണ്ട് രീതിയിൽ അതിന്റെ എഫിഷ്യൻസി പറയാം. ആംബിയർ അവർ എഫിഷ്യൻസിയും പറയാം, വാട്ട് അവർ എഫിഷ്യൻസിയും പറയാം. ആംബിയർ അവർ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അത് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ആംബിയർ അവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള അതിന്റെ ആംബിയർ അവർ ഇൻപുട്ട്. ഇത് ഈ റേഷ്യോ ആണ് ആംബിയർ അവർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി വാട്ട് അവർ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ആംബിയർ അവർ എഫിഷ്യൻസി ഇൻഡു ആവറേജ് വോൾട്ടേജ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആവറേജ് വോൾട്ടേജ്, ഇവരുടെ പ്രോഡക്റ്റിന്റെ ഡിനോമിനേറ്ററിൽ എന്ത് വരും, ആവറേജ് വോൾട്ടേജ് ഓൺ ചാർജ്. എപ്പോഴും ഈ വാട്ട് അവർ എഫിഷ്യൻസിയുടെ വാല്യൂ ആംബിയർ അവർ എഫിഷ്യൻസിനേക്കാളും കുറവായിരിക്കും. കാരണം നമ്മുടെ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡ്യൂറിങ് ചാർജ് ടൈം അനുസരിച്ച് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിലെ ടേം കുറവാണ്, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ വാട്ട് അവർ എഫിഷ്യൻസി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇനി ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്. നമുക്ക് ഇപ്പൊ നോക്കിയ ഒരു ബാറ്ററി, ഒരു സെൽ നമ്മൾ എടുത്തു. ഇനി ചിലപ്പോൾ ഇതിന്റെ വോൾട്ടേജ് കൂട്ടാനായിട്ട് എനിക്ക് വേണമെങ്കിൽ മൂന്നാല് സെല്ലിന് ഇതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി അല്ല, ചില ഒക്കേഷനിൽ എനിക്ക് ചിലപ്പോൾ ഈ ബാറ്ററീസിനെ പാരലലി കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ സീരീസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ പോസിബിൾ ആണ്. സീരീസ് സെൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെല്ല് കഴിഞ്ഞിട്ട് അടുത്തത് എന്നുള്ള രീതിയിൽ. ഇപ്പം ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ, അതായത് ഒരാളുടെ പോസിറ്റീവ് അടുത്ത നെഗറ്റീവിലോട്ട്, വീണ്ടും പോസിറ്റീവ് എടുത്ത് അടുത്ത നെഗറ്റീവിലോട്ട് എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് നെക്സ്റ്റ് സെല്ലുകൾ കണക്ട് ചെയ്യും. ഇനി ഇവിടുത്തെ ഔട്ട്പുട്ട് മൊത്തം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഓരോ സെല്ലും നമ്മൾ കണക്ട് ചെയ്തതിന്റെ വോൾട്ടേജിന്റെ സം ആയിരിക്കും നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് ലഭിക്കുന്നത്. പക്ഷേ ആംബിയർ അവർ റേറ്റിംഗിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ ഓർക്കുക, നിങ്ങളോട് ഏതെങ്കിലും ഒരു സെല്ലുകള്, ഇപ്പൊ 1.5 വോൾട്ട് ഉള്ള സെല്ലുകള്, ഇപ്പൊ ഒരു മൂന്നെണ്ണം, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലും അത് തന്നെയാ പറയുന്നത്. നമ്മളൊരു ഫ്ലാഷ് ലൈറ്റിനകത്ത് യൂസ് ചെയ്യുന്നത് മൂന്ന് സെല്ലുകളാണ്. ഓക്കെ, അവർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെല്ലിന്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 1.5 വോൾട്ടും 2 ആംബിയർ അവറും ആണെന്നിരിക്കെ ഇവരെ മൂന്ന് പേരെ നമ്മളിങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന മൊത്തം വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഓരോ വോൾട്ടേജിന്റെ സം ആയിരിക്കും. ദാറ്റ് ഈസ് 1.5 + 1.5 + 1.5 എത്രയായിരിക്കും ടോട്ടൽ വോൾട്ടേജ്. ഈ ഒരു ബാറ്ററി എൻ്റെ സിസ്റ്റത്തിന്റെ വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് എത്രയായിരിക്കും, 4.5 വോൾട്ട് ആയിരിക്കും. ഇനി ആംബിയർ അവർ റേറ്റിംഗിൽ വ്യത്യാസം ഉണ്ടാവോ, ഇല്ല. ഒരു സീരീസ് ആണെങ്കിൽ അവിടുത്തെ ആംബിയർ റേറ്റിംഗ് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ സെൽ എത്രയാണോ എടുക്കുന്നത് അതേ വാല്യൂ തന്നെയായിരിക്കും. സോ 2 ആംബിയർ അവർ എന്നുള്ളത് തന്നെയായിരിക്കും അവിടുത്തെ ആംബിയർ അവർ റേറ്റിംഗ്. ഇനി ഈ സെല്ലുകളില് നമ്മൾ സപ്പോസ് ഏതെങ്കിലും ഒരു സെല്ലിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ഒരു വോൾട്ടേജ് നമ്മൾ 1.5 എടുത്തു, അടുത്ത വോൾട്ടേജ് എടുക്കുമ്പോൾ അത് എന്ത് ചെയ്യാൻ, നെഗറ്റീവ് സൈൻ എടുക്കുക, -1.5 പ്ലസ് അടുത്ത ആളുടെ വോൾട്ടേജ് 1.5. അപ്പൊ നോക്കി 1.5 + 1.5 -1.5 = 1.5 വോൾട്ട് ആയിരിക്കും. അപ്പോ നമ്മുടെ നോർമൽ കണക്ഷൻ ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എത്ര വരും, ടോട്ടൽ വോൾട്ടേജ് 4.5 വോൾട്ടും 2 ആംബിയർ അവർ ആയിരിക്കും റേറ്റിംഗ്. ഇനി ഒരു സെല്ല് നമ്മൾ റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എത്ര തന്നെയായിരിക്കും, 1.5 വോൾട്ട് ആയിരിക്കും. അടുത്ത കണക്ഷൻ ആണ് പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റേറ്റിംഗിലുള്ള ഒരേ റേറ്റിംഗിൽ വരുന്ന ബാറ്ററീസിന് നമ്മൾ എന്ത് ചെയ്തു, പാരലലി കണക്ട് ചെയ്തിരിക്കുക. ഇത് അവിടുത്തെ ആംബിയർ അവർ കൂട്ടാനായിട്ട്, ആംബിയർ അവർ റേറ്റിംഗ് നമുക്ക് കൂടുതൽ കിട്ടാനായിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എല്ലാ പോസിറ്റീവ് ടെർമിനലുകളും ഒരേ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യും, എല്ലാ നെഗറ്റീവുകളും നമ്മൾ ഒരേ ടെർമിനലിലോട്ട് കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ടോട്ടൽ ഔട്ട്പുട്ട് ആംബിയർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓരോ സെല്ലിന്റെയും ആംബിയർ അവർ റേറ്റിംഗിന്റെ സം ആയിരിക്കും നമുക്കിടെ ടോട്ടൽ ആംബിയർ റേറ്റിംഗ് എന്ന് പറയുന്നത്. വോൾട്ടേജ് എന്തായിരിക്കും, ഒരു പാരലൽ കണക്ഷനിൽ നമുക്കറിയാം വോൾട്ടേജസ് അക്രോസ് എ പാരലൽ സർക്യൂട്ട് എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലത്തിൽ നോക്കിയേ, നമ്മൾ 4 സെല്ലുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഒരാളുടെ വോൾട്ടേജ് 1.5
8 ആമ്പിയർ അവർ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ വോൾട്ടേജും ആമ്പിയർ അവറും കണ്ടുപിടിക്കണം. ടോട്ടൽ വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും? ഒരു സെല്ലിന്റെ വോൾട്ടേജ് എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും ആ ബാറ്ററിയുടെ എൻഡ് എയർ വോൾട്ടേജ് എന്ന് പറയുന്നത്. കാരണം അവർ നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ആമ്പിയർ അവർ റേറ്റിംഗ് ഒരു പാരലൽ കണക്ഷനിൽ എങ്ങനെയായിരിക്കും? എല്ലാവരുടെയും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ ആളുടെ 8 ആണെങ്കിൽ നാല് പേരുണ്ടെങ്കിൽ 8 × 4 = 32 ആമ്പിയർ അവർ ആയിരിക്കും അവിടുത്തെ ടോട്ടൽ ആമ്പിയർ അവർ ഓഫ് ബാറ്ററി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏതൊരു ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററി സെൽസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ കുറെ പ്രിക്വേഷൻസും കെയറും എടുക്കണം. പ്രിക്വേഷൻസ് അല്ലെങ്കിൽ കെയർ എന്ന് പറയുന്നത് നമ്മളിപ്പോ സപ്പോസ് അവിടുത്തെ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ആ വോൾട്ടേജ് ഒരു കാരണവശാലും അതിന്റെ ഒരു മിനിമം വോൾട്ടേജിലും താഴെ പോകാൻ പാടില്ല. പിന്നെ നമുക്ക് ഒരുപാട് നേരത്തോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ഡിസ്ചാർജ് കണ്ടീഷനിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ ഇലക്ട്രോലൈറ്റ് നമ്മളിതിനകത്ത് ഈ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് വെക്കുന്ന ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ ഈ ലെവല് നമ്മൾ എപ്പോഴും നോക്കണം. അതൊരു കാരണവശാലും ആ പ്ലേറ്റിലും താഴെയായിട്ട് ഒരു 10 to 15 millimeterൽ താഴെ പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിസ്റ്റിൽഡ് വാട്ടർ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോലൈറ്റിന്റെ ലെവൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ബാറ്ററിനെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഹയർ റേറ്റിലോട്ട് ചാർജ് ചെയ്യാനും പാടില്ല, ലോവർ റേറ്റ് വരെ ഡിസ്ചാർജ് ചെയ്യിക്കാനും പാടില്ല. പിന്നെ നമ്മളൊരു ബാറ്ററി ഡിസ്ചാർജ്ഡ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ഉപയോഗിച്ച് അതിന്റെ ചാർജ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അളക്കാൻ പാടില്ല. നമ്മൾ ഈ ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ യൂസ് ചെയ്യുന്നത് തന്നെ ഫുള്ളി ചാർജ്ഡ് ആയിരിക്കുന്ന ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു ബാറ്ററിയുടെ ഫുള്ളി ചാർജ്ഡ് കണ്ടീഷൻ അറിയാൻ വേണ്ടിയാണ് ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 0 to 3 volt ലോ റേഞ്ച് വോൾട്ട് മീറ്റർ, ഓക്കെ, അതൊരു ലോ റെസിസ്റ്റൻസ് ആയിട്ട് ഷണ്ട് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഒരു ലോ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ എന്ന് പറയുന്നത് ഒരു ലോ റേഞ്ചിലുള്ള ഏകദേശം 0 to 3 volt ഒരു വോൾട്ട് മീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ അതിന് ഷണ്ട് ആയിട്ട് ഇത് ഷണ്ട് ചെയ്തിട്ടുണ്ടാവുന്നത് ഒരു ലോ റെസിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി ഇവര് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇവര് ശരിക്കും ഒരു സെല്ലിന്റെ ഇന്റേണൽ കണ്ടീഷനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇത് ഫുള്ളി ചാർജ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്ന ഒരു ബാറ്ററി നമ്മൾ ഈ ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാണ്ടിരിക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ഒരുപാട് നാളത്തോട്ട് ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രിപ്പിൾ ചാർജ് ചെയ്യുക. ട്രിപ്പിൾ ചാർജ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ചെറിയ റേറ്റിൽ നമ്മൾ കുറെ നേരത്തോട്ട് ചാർജ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ട്രിപ്പിൾ ചാർജിങ് എന്ന് പറയുക. അപ്പൊ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രിപ്പിൾ ചാർജിങ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കെയർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് പ്രിക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുൻകരുതലുകൾ എടുക്കണം. അതായത് നമ്മളൊരു ബാറ്ററി ചാർജിങ്ങിൽ ഇടുമ്പോൾ ആ ബാറ്ററിയുടെ ടെർമിനലും അതുപോലെ നമ്മൾ ചാർജ് കണക്ട് ചെയ്യാൻ നേരത്ത് ചാർജർ കണക്ട് ചെയ്യുന്ന ടെർമിനൽസും എന്തായിരിക്കണം, മാച്ചിങ് ആയിരിക്കണം. ടെർമിനൽസ് തിരിഞ്ഞു പോകാൻ പാടില്ല. ടെർമിനൽസ് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഹൈ കറന്റ് ഫ്ലോ ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഈ ബാറ്ററി സിസ്റ്റം ഡാമേജ് ചെയ്ത് പോകപ്പെടുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചറും ചാർജ് ചെയ്യുന്ന ടെമ്പറേച്ചറും ഇത് കീപ്പ് ചെയ്യുന്ന ടെമ്പറേച്ചറൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള മാനുഫാക്ചറർ പറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ യൂസ് ചെയ്യണം. പിന്നെ ഈ ബാറ്ററി സിസ്റ്റം യൂസ് ചെയ്യുന്ന റൂം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വെന്റിലേഷൻ. കാരണം ഈ ബാറ്ററിയുടെ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസസ് എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈലി വെന്റിലേറ്റഡ് റൂമിലായിരിക്കണം ഈ പറയുന്ന ബാറ്ററി സിസ്റ്റം നമ്മൾ എൻഡെയർ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ചിലപ്പോൾ ഫ്ലെയിമബിൾ, ഇപ്പൊ ഒരു ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ അത് റീചാർജിങ് ടൈമിൽ കുറെ ഫ്ലെയിമബിൾ ഗ്യാസസ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ചെറിയ സ്പാർക്ക് മതിയായിരിക്കും അത് പൊട്ടിത്തെറിക്കാനായിട്ട്. അപ്പോൾ പ്രോപ്പർ വെന്റിലേഷനിലുള്ള റൂമിലായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഒരു പാരലലി സെൽസ് നമ്മൾ കണക്ട് ചെയ്യാൻ നേരത്ത് സപ്പോസ് നമ്മൾ ഒരു ടെർമിനൽ മാത്രം നമ്മൾ തിരിച്ചു കൊടുത്തു, ബാക്കിയെല്ലാം ഒരേപോലെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഒരു വോൾട്ടേജിലോട്ട് എല്ലാ ബാറ്ററിയും അങ്ങ് ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ഹൈ കറന്റ് ഫ്ലോ ചെയ്യും. അതായത് ഒരു ഷോർട്ട് സർക്യൂട്ട് എഫക്ട് ഉണ്ടാവും, ഹൈ കറന്റ് ഫ്ലോ ചെയ്യും, ബാറ്ററി ഫ്ലോപ്പ് ആയി പോകും, അല്ലെങ്കിൽ ഡിസ്ട്രോ ചെയ്തു പോകും. അപ്പൊ പാരലൽ കണക്ഷനിൽ നമ്മൾ പൊളാരിറ്റി ടെസ്റ്റ് ചെയ്തിട്ടേ അല്ലെങ്കിൽ പൊളാരിറ്റി നോക്കിയിട്ടേ സെൽസ് പാരലലി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരാളുടെ പൊളാരിറ്റി തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് എഫക്ട് ഉണ്ടാവും, ബാറ്ററി അടിച്ചു പോകും.
അടുത്തൊരു കുറച്ച് ടേംസ് ആണ് ബക്ക്ലിംഗ്. നമ്മുടെ സിലബസിൽ പറയുന്ന ടേംസ് ആണ് ബക്ക്ലിംഗ്. ബക്ക്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരത്തോട്ടൊരു ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുകയോ ഡിസ്ചാർജ് ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇലക്ട്രോഡ്സ് ബെൻഡ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോഡ്സ് ബെൻഡ് ചെയ്ത് പോവാൻ, ആ ബെൻഡ് ചെയ്ത് പോകണ ആ ഒരു കണ്ടീഷനെയാണ്, ഓക്കെ, അവിടുത്തെ ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസം കാരണമാണ്. അപ്പോ അങ്ങനെ വരുന്ന ആ എഫക്റ്റിനെയാണ് നമ്മൾ ബക്ക്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് ഡ്യൂ ടു ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പിന്നെ ഇംപ്രോപ്പർ ഇലക്ട്രോലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ ബക്ക്ലിംഗ് എന്ന് പറയാം. സെഡിമെന്റേഷൻ ആണ്, സെഡിമെന്റേഷൻ അല്ല, സോറി, സൾഫേഷൻ ആണ്, ഹാർഡ് സൾഫേഷൻ. ഹാർഡ് സൾഫേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരത്തോട്ട് ഡിസ്ചാർജ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് സൾഫേഷൻ. ഓൾറെഡി നമ്മളിതൊരു സൾഫ്യൂരിക് ആസിഡിലാണ് ഇത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ രണ്ട് ഇലക്ട്രോഡ്സിലും എന്ത് പറ്റും, ഈ ഒരു സൾഫേഷൻ, അതായത് സൾഫർ ഡെപ്പോസിഷൻ കൂടും. അത് കാരണം ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഈ സൾഫേഷൻ നമുക്ക് എന്താ ചെയ്യണേ, റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് നേരത്തോട്ട് ഡിസ്ചാർജിങ്ങിൽ തന്നെ ഇത് ഇടരുത്. എന്ത് ചെയ്യുക, റീചാർജ് ചെയ്യണം കുറെ നേരത്തോട്ട്, ചെറിയ റേറ്റിൽ റീചാർജ് ചെയ്യണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ട്രിക്കിൾ ചാർജിങ് എന്ന്. അപ്പൊ ഇത്രയാണ് നമ്മൾ 9th സെഷനിൽ പഠിക്കുന്ന ടോപ്പിക്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു സെൽസ് ആൻഡ് ബാറ്ററി വരുന്ന ടോപ്പിക് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.